അറബി മൂന്നാം ക്ലാസ്സിൻ്റെ പഠന മികവ് രേഖ രണ്ടാം ഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മുമ്പ് നമ്മൾ അഞ്ച് പ്രവർത്തനങ്ങളുടെ വർക്കുകളാണ് പഠിച്ചത്. ഇനി നമുക്ക് ആറാമത്തെ പ്രവർത്തനം തൊട്ട് 10 വരെയുള്ള വർക്കുകളൊന്ന് പരിചയപ്പെടാം. ആറാമത്തെ പ്രവർത്തനം ഒരു ഹിവാറ് പൂർത്തിയാക്കാനുള്ളതാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹയ്യ നുക്കമ്മിൽ അൽ ഹിവാർ, വരൂ നമുക്ക് സംഭാഷണം പൂർത്തിയാക്കാം. റാഷിദ് അവൻ്റെ അമ്മാവനോടൊപ്പം വൈകുന്നേരം ബീച്ചിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അവൻ്റെ കൂട്ടുകാരൻ നബീലിനെ കണ്ടുമുട്ടി. അതിൻ്റെ ഇപ്പം പറഞ്ഞതിൻ്റെ അതേ അറബിയാണ് ഞാൻ താഴ്ത്ത് അതിൻ്റെ വിശദീകരണം. ദഹബ റാഷിദ് മാ ഹാലിഹി ഇല സാഹിലിൽ ബഹർ. ദഹബാറിന് പോയി റാഷിദ് മാ ഹാലിഹി, ആരുടെ കൂടെയാണ്? അമ്മാവൻ്റെ കൂടെ. ഇല സാഹിലിൽ ബഹർ, കടൽ തീരത്തേക്ക്. വഫി തൊരീക്ക്, വഴിയിൽ വെച്ച്. ലക്കിയ സ്വദീഖു നബീൽ, അവൻ്റെ കൂട്ടുകാരൻ നബീലിനെ കണ്ടുമുട്ടി. അപ്പോൾ ഇവിടെ സംഭാഷണം താഴ്ത്ത് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആ കോളത്തിൽ കൊടുത്തിട്ടുമുണ്ട്. നമ്മൾ യോജിച്ചത് തിരഞ്ഞെടുത്ത് പൂർത്തിയാക്കിയാൽ മാത്രം മതി. വളരെ എളുപ്പമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമുക്ക് ആദ്യം കോളത്തിലുള്ളൊന്ന് വായിച്ചു നോക്കാം. എന്തൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്? സൈൻ അൽഹംദുലില്ലാന്നുണ്ട്, സാഹിലിൽ ബഹർ, സബാൽ സബാഹന്നൂർ, സഫീനത്ത്, മാദ ശുക്രൻ. ഇതിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വാക്കും ഇല്ല കേട്ടോ, എല്ലാം പഠിച്ചതാണ്. ഇനി നമുക്ക് സംഭാഷണം വായിച്ചു നോക്കുക. ആദ്യം നബീലാണ് പറയുന്നത്, സബാൽ ഖൈർ അല്ലേ. അതിൻ്റെ ഉത്തരം റാഷിദ് എന്തായിരിക്കും പറഞ്ഞിട്ടുക? ആ കോളത്തിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതുക. പിന്നെ നബീൽ പറഞ്ഞത് കൈഫൽ ഹാൽ അല്ലേ. കൈഫൽ ഹാൽ എന്ന് കേട്ടാൽ എന്താ പറയുക? അതും ഇവിടെ കോളത്തിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതി. പിന്നെ നബീൽ ചോദിക്കുന്നത് ഐന തറൂഹു അല്ലേ. ഐന തറൂഹു പറഞ്ഞാൽ ഐന പറഞ്ഞാൽ എവിടെ, എവിടേക്കാണ്? തറൂഹു, നീ പോകുന്നത്. അപ്പോൾ റാഷിദ് അതിൻ്റെ ഉത്തരം പറഞ്ഞത് തുടങ്ങി വെച്ചിട്ടുണ്ട്. റാഷിദ് ഇല, ഇല പറഞ്ഞാൽ ലേക്ക്, എവിടേക്ക്? അപ്പോൾ അത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും എവിടേക്കാണ് അവർ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബയാനിൽ അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് എഴുതാം. നബിയിൽ പിന്നെ ചോദിക്കുന്നത് മൻ മഅക്ക്, മൻ പറഞ്ഞാൽ ആരാണ്, മഅക്ക നിൻ്റെ കൂടെ ആരാണ് ഉള്ളത്. അപ്പോൾ റാഷിദ് പറഞ്ഞു ഖാലി, എൻ്റെ അമ്മാവൻ. എന്നിട്ട് അവൻ റാഷിദ് നബീലിനോട് ചോദിക്കുകയാണ് മിൻ ഐന അൻത, മിൻ ഐന അൻത, നീ എവിടെ നിന്നാണ് വരുന്നത്? അപ്പം നബീൽ ആന ഐലൻ മിൻ സാഹിലിൽ ബഹർ, ഞാനും എവിടെ തന്നെയാണ്, കടൽ തീരത്തു നിന്നാണ് ഞാനും ഉള്ളത്, ഞാനും വരുന്നത്. അപ്പം റാഷിദ് ഡാഷ് റഅയ്ത ഹുനാക, നീ അവിടെ കണ്ടു. അപ്പം എന്താണ് എന്നാണ് ചോദിക്കുന്നത്, നീ എന്താണ് അവിടെ കണ്ടത് അല്ലേ. അപ്പം എന്താണെന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവിടെ ഈ കോളത്തിൽ വന്നിട്ടുണ്ട്, അതാണ് ഇങ്ങ് എഴുതേണ്ടത്. അപ്പം എന്തൊക്കെയാണ് കണ്ട കാഴ്ചയിൽ നോക്കുക, എന്തൊക്കെയാണ് പറയണത്. നബീൽ റഅയ്തു, ഞാൻ കണ്ടു. ഡാഷ് കബീറത്തുൻ, വലിയ എന്തായിരിക്കും, ആ കോളത്തിൽ നിന്ന് വേഗം കണ്ടുപിടിക്കാൻ പറ്റും എന്താണെന്നത്. പിന്നെ കണ്ടത് വ കാരിബൻ സഗീറൻ, ചെറിയ തോണി. വ ബാലൂനൻ ജമീലൻ, ഭംഗിയുള്ള ബലൂണ്. അപ്പോൾ റാഷിദ് മാഷാ അള്ളാ ഇലല്ലിക്ക, മാഷാ അള്ളാ എന്നുള്ളത് ഹിബാറിൽ വരുന്നൊരു ശൈലിയാണ്. ഇൻഷാ അള്ളാ ഇലല്ലിക്ക നമുക്ക് വീണ്ടും കാണാം. അപ്പം നബീൽ ഡാഷ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് അവർ പറഞ്ഞ് പിരിയണ. അപ്പോൾ നബീൽ പറഞ്ഞ വാക്കിന് റാഷിദ് എന്താ പറയുന്നത്, അഫ്വൻ എന്നാണ്. അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക? ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
അപ്പോൾ അതും കൂടി എഴുതിയിട്ട് ആ ഒരു പ്രവർത്തനം എന്ത് ചെയ്യുക, പൂർത്തിയാക്കുക. അടുത്തത് പ്രവർത്തനം ഏഴാമത്തേതാണ്. അടുത്തത് ഏഴാമത്തെ പ്രവർത്തനമാണ് നക്തഷിഫുൽ അൽഫാൽ മിൻ ഉൽബത്തിൽ ഹുറൂഫ്. അക്ഷര ബോക്സിൽ നിന്ന് നമുക്ക് വാക്കുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊരു ഗെയിം പോലെയാണ്, പദപ്രശ്നം എന്നൊക്കെ നമുക്ക് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ്. എന്തായാലും വിശദീകരിച്ചിരിക്കുന്നത് ബീച്ചിൽ നിന്നും വാങ്ങിയ കഥാപുസ്തകത്തിൽ ഒരു അക്ഷര ബോക്സ് പൂർത്തിയാക്കാൻ ഉണ്ടായിരുന്നു. നൽകിയ ചിത്രങ്ങളുടെ സഹായത്തോടെ നമുക്കത് പൂർത്തിയാക്കാം. അപ്പോൾ കുറച്ച് ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. ആദ്യം അർണബിൻ്റെ ചിത്രം കണ്ടില്ലേ. ആ പിന്നെ അവിടെ ഒരു മലയുടെ ചിത്രമുണ്ട്, താറാവ്, വീട്, ഒരു ഡ്രസ്സ്, പിന്നെ കോട്ട്, പിന്നെന്താണ്, ആ ഒരു ബോട്ട് അല്ലേ, ബോട്ടാണ് കേട്ടോ, തോണിയല്ല ബോട്ട്. പിന്നെ ആനയുണ്ട്, കാക്ക, കുരങ്ങൻ. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങളുടെയൊക്കെ വാക്കുകൾ ഇവിടെ ഈ ഒരു ബോക്സിൽ, അക്ഷര ബോക്സിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഓരോ വാക്കുകൾക്കും റൗണ്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഉദാഹരണം കൊടുത്താക്കുന്നുണ്ട്, അർനബ് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന വാക്കുകളൊക്കെ എന്ത് ചെയ്യണം, റൗണ്ട് ചെയ്തിട്ട് അതിനുശേഷം അത് അതാത് ചിത്രങ്ങളുടെ താഴെ എഴുതുക. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, മുകളിലെ വലത്തോട്ടും താഴോട്ടും നിങ്ങൾ നോക്കണം കേട്ടോ. വലത് ഭാഗത്തേക്ക് നിങ്ങൾ അക്ഷരങ്ങൾ ഇങ്ങനെ നോക്കണം, അതുപോലെ താഴോട്ടും നോക്കണം. അപ്പോൾ നിങ്ങൾ വലത് നിന്ന് ഇടത് ഭാഗത്തേക്കും മുകളിൽ നിന്ന് താഴേക്കും നേരെ പരിശോധിച്ച് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച വാക്കുകൾക്ക് റൗണ്ട് ചെയ്യണം, എന്നാലാണ് മുഴുവൻ മാർക്ക് തരുള്ളൂ കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്ന വാക്കുകൾ തന്നെയാണ്, നേരെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, പക്ഷേ അത് എവിടെയെന്ന് കണ്ടുപിടിക്കണം, അപ്പോഴാണ് മുഴുവൻ പ്രവർത്തനമായി തീരുള്ളൂ. ഓക്കെ ശരി, നമുക്ക് ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. അടുത്തത് എട്ടാമത്തെ പ്രവർത്തനമാണ് വാഹനങ്ങളുടെ ചിത്രങ്ങളാണ്. അതിൻ്റെ വാക്കുകൾ മാത്രം, ആ ഓരോ ചിത്രങ്ങളുടെ പേരുകൾ മാത്രം നിങ്ങൾക്ക് എഴുതിയാൽ മതി അല്ലേ. ബസ്സുണ്ട്, കപ്പൽ, കാറ്, ബൈക്ക്, തോണി, വിമാനം, ഇത്രയും വാക്കുകൾ, ഇത്രയും ചിത്രങ്ങളുടെ അറബി വാക്കുകൾ നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് ചോയ്സ് ഒന്നും തരാതിരിക്കുന്നത്. അത് വളരെ എളുപ്പമുള്ളൊരു പ്രവർത്തനമാണ്. ഇനി നമുക്ക് ഒമ്പതാമത്തെ പ്രവർത്തനം നോക്കാം. ഒമ്പതാമത്തെ പ്രവർത്തനം ഭക്ഷണ ശീലങ്ങളുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിൽ വന്ന അതേപോലത്തെ ഒരു പ്രവർത്തനമാണ്. നുലാഹിലു സുവർ വൻ അഖ്താറുൽ ജുംല അൽ മുനാസിബ മിനൽ മുറബ്ബ വൻ അക്തുബ് അല്ലേ. ചിത്രങ്ങൾ നമുക്ക് നിരീക്ഷിക്കാം. വൻ അഖ്താറുൽ ജുംല അൽ മുനാസിബ മിനൽ മുറബ്ബ, ബോക്സിൽ നിന്ന് യോജിച്ച സെൻറ്റൻസുകൾ കണ്ടുപിടിക്കാം. വൻ അക്തുബ് എന്നിട്ട് നമുക്കത് എഴുതുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ബോക്സിലുള്ള വാക്കുകളൊന്ന് വേഗം പറഞ്ഞു പോകാം. യഷ്റബു റാഷിദ് ബിൽ യദിൽ യുംന അല്ലേ. യഷ്റബു പറഞ്ഞാൽ കുടിക്കുന്നു, റാഷിദ് ബിൽ യദിൽ യുംന അല്ലേ. യദ് പറഞ്ഞാൽ കൈ, യമീൻ പറഞ്ഞാൽ വലുതല്ലേ, അതാണ് യുംന എന്നും പറയുന്നത്. യദിൽ യുംന പറഞ്ഞപ്പോൾ എന്താണ്, വലത് കൈ, വലത് കൈ കൊണ്ട് റാഷിദ് കുടിക്കുന്നു. അതിൻ്റെ ഇപ്പുറത്തുള്ളത് യഗസിലു റാഷിദ് യദൈഹി ബഅദൽ അക്കലി. ഇതിൽ നിങ്ങൾക്ക് എല്ലാ പരിചയം, എല്ലാ വാക്കുകളും പരിചയമുള്ളതാണ് കേട്ടോ. യഗസിലു പറഞ്ഞാൽ എന്താണ്, കഴുകുന്നു. റാഷിദ് യദൈഹി അവൻ്റെ രണ്ട് കൈയും, ബഅദൽ അക്കലി കഴിച്ച ശേഷം. മൂന്നാമത്തത് യജ്ലിസു റാഷിദ് അമാമൽ മാഇദ അല്ലേ. മാഇദ പറഞ്ഞാൽ ഭക്ഷണത്തളിക, ഭക്ഷണം കഴിക്കുന്ന തീൻമേശയ്ക്കാണ് എന്താ പറയുക മാഇദ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ യജ്ലിസു റാഷിദ്, റാഷിദ് എന്ത് ചെയ്യുന്നു, ഇരിക്കുന്നു. നാലാമത്തതോ യക്കൂലു റാഷിദ് ബിസ്മില്ല കബിലൽ അക്കലി അല്ലേ. കബിലൽ അക്കലി പറഞ്ഞാൽ കഴിക്കുന്നതിൻ്റെ മുമ്പ് റാഷിദ് എന്ത് പറയുന്നു,
ബിസ്മില്ല എന്ന് പറയുന്നു. യക്കൂലോ റാഷിദ് അൽഹംദുലില്ല ബഅദൽ അക്കലി, കഴിച്ച ശേഷം റാഷിദ് എന്ത് പറയുന്നു? അൽഹംദുലില്ല എന്ന് പറയുന്നു. അപ്പോൾ കൂട്ടുകാർ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ? ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഒന്നാം ചിത്രത്തിൽ അല്ലേ, ഭക്ഷണ ശേഷം അൽഹംദുലില്ല എന്ന് പറയുന്നു പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. യക്കൂലു റാഷിദ് അൽഹംദുലില്ല ബഅദൽ അക്കലി, കഴിച്ച ശേഷം അൽഹംദുലില്ല എന്ന് റാഷിദ് പറയുന്നു. ഇനി ബാക്കി നാല് ചിത്രങ്ങളുണ്ട്, ആ ചിത്രങ്ങളുടെ ഓരോ പ്രവൃത്തി ഞങ്ങൾ ഒന്ന് നോക്കുക. അതിന് ചോദിച്ച ജുംലയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മുകളിൽ നിന്ന് കണ്ടുപിടിച്ച് അത് അതേപോലെ എഴുതിയാൽ മാത്രം മതി. വളരെ എളുപ്പമാണ്, നിങ്ങളത് എഴുതി പൂർത്തിയാക്കുക. ഇനി ഈ ഒരു വർക്ക് ഷീറ്റിലെ അവസാനത്തെ പ്രവർത്തനമാണ്, അതും വളരെ എളുപ്പമാണ്. ഹയ്യ നക്തുബ് അസ്മാ മവാരിദിൽ മിയ, ജലസ്രോതസ്സുകളുടെ വാക്കുകൾ അറബി നമുക്ക് എഴുതാം. നമുക്ക് കുറച്ച് ജലസ്രോതസ്സുകൾ പഠിച്ചിട്ടുണ്ട്, പുഴയുടെ പുഴ, കിണർ, തോട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ അറബി വാക്കുകൾ നമുക്കറിയാം. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം, ഇവിടെ ഒരഞ്ച് വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി ചേർത്തണം. അതോടുകൂടി ആ ഒരു പ്രവർത്തനം പൂർത്തിയാവും. അപ്പോൾ ഇങ്ങനെ 10 പ്രവർത്തനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മുഴുവനാക്കി ചെയ്ത് അത് അയച്ചു തരണം. ഇതിൽ നിന്നും മികച്ച 5 പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുത്ത് അതിൻ്റെ മാർക്ക് നൽകി നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതാണ്. അപ്പം എല്ലാവരും നിർബന്ധമായി ചെയ്തയക്കുക. ഇൻഷാ അള്ളാ. മഅസ്സലാമ.